നമസ്കാരം ഏവർക്കും ടോണസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അതോ മറ്റ് വിവരങ്ങളൊന്നുമല്ല, ഇന്ന് നമ്മുടെ 100-ാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ 100-ാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു 3000 സബ്സ്ക്രൈബേഴ്സ് ആകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 4000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എന്നെ എത്തിയിരിക്കണം, വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ കുറേ പേർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയും നല്ല നല്ല കമൻറ്റുകളും എന്നെ ഇവിടെ എത്തിക്കാൻ പ്രചോദിപ്പിച്ച ചില ഘടകങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അധികം ലെങ്തി ആകാതെ തന്നെ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ മാക്സിമം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 100-ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് വേഗം. ആദ്യ വീഡിയോസുകളിലൊക്കെ ഇങ്ങനെയായിരുന്നു ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ബാക്കിൽ ഒരു അൽമറയുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞാൻ ആദ്യ ഘട്ടങ്ങളിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ മോശമാണെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തുകൊണ്ട് ഈ പൊസിഷനിൽ നിന്നും എനിക്ക് മാറേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. ഇത് എൻ്റെ ഒരു ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതും വളരെ മോശമാണെന്ന് അറിഞ്ഞതുകൊണ്ട് വീണ്ടും ഇവിടെ നിന്നും ഞാൻ സ്റ്റുഡിയോ പോലെ സെറ്റപ്പ് മാറ്റി. ശേഷം സാധാരണ എൻ്റെ ബാക്കിലുള്ള കർട്ടൻ്റെ മുമ്പിൽ വന്നിരുന്നു, പക്ഷേ ഇത് എനിക്കൊരു കംഫർട്ടബിളായി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇവിടെ നിന്നും മാറുക തന്നെയായി ചെയ്തു. ഫൈനലി ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വന്ന് പുറകുവശത്ത് വലിയ കുഴപ്പമില്ലാത്തൊരു എൻ്റെ ഒരു ഭിത്തി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വലിയ കുഴപ്പമില്ലാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഈ ഒരു പൊസിഷനാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല സബ്സ്ക്രൈബേഴ്സ് നല്ല കണ്ടൻറ്റുകളൊക്കെ ലഭിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ നിന്നും മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ചില എക്യുപ്മെൻറ്റുകളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എക്യുപ്മെൻ്റ് ഒന്നും പറയാൻ സാധിക്കില്ല. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടിസ്ഥാന ഘടകമായ എൻ്റെ PC എന്ന് പറയുന്നത് എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മുഖം കൃത്യമായി കാണുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് ലോഗോ തന്നെ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ PC ആണ് ആദ്യം ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് സോഫ്റ്റ്വെയറും കാര്യങ്ങളും പിന്നെ കുറച്ച് ഗെയിമുകളും മാത്രമാണ് ഇതിലുള്ളത്. കുറേ പേര് ചോദിച്ചതാണ് എന്താണ് എൻ്റെ ക്യാമറ അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങളൊക്കെ, ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ക്യാമറ എന്ന് പറയാൻ സത്യത്തിൽ ഒന്നുമില്ല. വെറും എൻ്റെ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. വെറും 5 MP മാത്രം ഉള്ള ഒരു മൊബൈൽ ഫോണാണ് എൻ്റെ ഉള്ളത്, മറ്റൊന്നും ഇതിലില്ല. ഞാൻ അപ്പോൾ ഇത് +2 ആണ് ഞാൻ പഠിക്കുന്നത്. പുളിയപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ +2 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒക്കെ നടക്കുമെന്നറിയില്ല, എന്തായാലും കാത്തിരുന്ന് കാണാം. നമസ്കാരം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഫൈനൽ സെഗ്മെൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഞാനൊരു 3 ദിവസമായിട്ടാണ് നമ്മുടെ 100-ാമത്തെ വീഡിയോ ഒരു 100-ാമത്തെ വീഡിയോ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, 100-ാമത്തെ വീഡിയോയിലേക്ക് എത്തി നിൽക്കുക. അതായത് ഏകദേശം ഞാനൊരു 90-ോളം വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏകദേശം ഒരു 2000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയൊക്കെയോ വന്ന് എന്നാണ് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ 2000 സബ്സ്ക്രൈബേഴ്സ് മതിയോ എന്ന് ചോദിച്ചാൽ ഓക്കെ 2000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്താണ് ഞാൻ ചെയ്യുന്നത് എനിക്കൊരു അറിയില്ലായിരുന്നു. പക്ഷേ 90 വീഡിയോയ്ക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസുകൾക്കെല്ലാം എന്തോ എൻ്റെ ദൈവാനുഗ്രഹം പോലെ 100-ാമത്തെ വീഡിയോസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒരു ദൈവാനുഗ്രഹം പോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും വളരെ പെട്ടെന്ന് കയറി. ഏകദേശം ഇപ്പോൾ ഒരു 2-ോ 3-ോ ദിവസം കൊണ്ട് ഒരു 3000 സബ്സ്ക്രൈബേഴ്സ് കയറിപ്പോൾ എനിക്ക് 5100 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ വീഡിയോ ലാസ്റ്റ് ടൈം പറയുമ്പോൾ 5100 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ സപ്പോർട്ട് എന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ആദ്യം തന്നെ. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു എൻ്റെ പേര്, അല്ലെങ്കിൽ എൻ്റെ പേര് ഞാൻ ഇതിൽ പറയുന്നതായിരിക്കും. എൻ്റെ പേര് ഒരിക്കലും ഡോൺസ് ക്ലാഷ് എന്നല്ല, എങ്ങനെയാണ് ഡോൺസ് ക്ലാഷ് ആയത് എന്നും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ
അത് പറയുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് യൂട്യൂബിലേക്ക് എത്തപ്പെട്ടത് എന്ന് ഞാൻ പറയാം. എന്നെ സഹായിച്ച ഒരു സുഹൃത്തുണ്ട്, സുഹേൽ എന്നാണ് പേര്. സുഹേൽ ഡോൺ എന്ന അവനൊരു ചാനലുണ്ട്, ഒരു ക്യാമറ ഒഫീഷ്യൽ ക്യാമറമാനാണ്. നമ്മുടെ ഡൽഹിയിലൊക്കെ പോയി മുമ്പ് നല്ല ക്യാമറ, ഒരു ഒഫീഷ്യൽ നമ്മൾ കണക്കാക്കുന്ന പോലെയല്ല, മുമ്പ് നന്നായി ഫോട്ടോ ഒക്കെ എടുക്കുന്ന പുള്ളിയാണ്. അപ്പോൾ അവൻ്റെ ചാനലിലെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാകും. യൂട്യൂബ് ചാനലിലല്ല കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് കാര്യങ്ങളിലൊക്കെയാണ് നല്ല ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബിലും കുറച്ചായിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ഒന്ന് അവനെയും സപ്പോർട്ട് ചെയ്യുക, അവനാണ് എനിക്ക് യൂട്യൂബിൽ എന്താണ് എന്ന് പറഞ്ഞു തരാനും. അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് സാധാരണ ഒരു ഫേസ്ബുക്ക് പോലെ ചുമ്മാ എൻ്റെ ആദ്യത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ അറിയാം, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്താ പൊട്ടത്തരം കാണിച്ച്. പക്ഷെ എനിക്കത് ഞാൻ ഡിലീറ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് എനിക്ക് പിന്നെയും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും അത് കാണണം എന്നുള്ള ഒരു രീതിയിലാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കൂ. അപ്പോൾ അങ്ങനെ വെറുതെ അപ്ലോഡ് ചെയ്ത് സമയം കളഞ്ഞു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെയാണ് മോണിറ്റൈസേഷൻ, ആഡ്സെൻസ് ഒക്കെ എനിക്ക് മനസ്സിലാക്കി തന്നത് സുഹേലാണ്. അവനാണ് എനിക്ക് ആഡ്സെൻസുമായി അക്കൗണ്ട് ലിങ്ക് ചെയ്ത് തന്നത്. വെറുതെ എൻ്റെ ഒരു കമ്പ്യൂട്ടർ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് 10-ാം ക്ലാസ്സിൽ കമ്പ്യൂട്ടർ വാങ്ങി തന്നു, വെറുതെ ഗെയിം കളിച്ച് സമയം കളയല്ലാതെ ഞാൻ അതുകൊണ്ട് യാതൊരു പ്രയോജനവും അതിനെ കൊണ്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ആ കമ്പ്യൂട്ടർ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം വന്നത്. യൂട്യൂബുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനും എനിക്ക് ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ഞാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ്. എഡിറ്റിങ്ങുകൾ കാര്യങ്ങളും ഒക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ പഠിച്ച് യൂട്യൂബിലേക്ക് തന്നെ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ സ്കില്ല് വർദ്ധിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ എനിക്കത് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഡോൺ സ്ക്ലാഷ് ആയത് എന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം എൻ്റെ പേര് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പേര് വിനോദ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നു, ആദ്യം പറഞ്ഞിരുന്നു തോന്നുന്നു. എൻ്റെ ക്യാമറ എന്ന് പറയുന്നത് 5 MP ഒരു മൊബൈൽ ഫോൺ മാത്രമാണ്, അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. വെറും 5 MP ഫോണ്, അത് വെച്ചിട്ട് എന്തെങ്കിലും കാണിക്കാൻ. എങ്ങനെയാണ് അപ്പോൾ ഡോൺ സ്ക്ലാഷ് ആയത്? വിനോദ് എന്ന പേര് ഇപ്പോൾ എല്ലാവരും വിനോദ് എന്ന് പറയാൻ സാധിക്കും. ഇപ്പം ഞാൻ ഡോൺ സ്ക്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി നെയിം, ആർക്കും അധികം ഇല്ലാത്ത ഒരു പേര്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം പെട്ടെന്ന് ഓർമ്മ വരും എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേരിലേക്ക് എത്തപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് വിനോദ് ഡോൺ സ്ക്ലാഷ് ആയത്? കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു നെറ്റിൽ സെർച്ച് ചെയ്ത് കിട്ടിയതാണോ ഇങ്ങനെ പേര്. ഒരിക്കലുമല്ല. എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ കുറച്ച് ഒരു പ്ലസ് വൺ കാലഘട്ടങ്ങളിലൊക്കെ പേരുകളിങ്ങനെ തിരിച്ചിട്ട് ചേഞ്ച് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം, VINOD. അങ്ങനെയാണ് എൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് വന്ന് കിടക്കുന്നത്, VINOD. അതിനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് DONIV ഡോണിയു എന്ന് വായിക്കാൻ സാധിക്കും. DONIV ഡോണിയു. അപ്പോൾ VN ഞാനൊന്ന് മെറൈസ് ചെയ്തപ്പോൾ ഡോണിക്സ് ആയി, ഡോണിക്സ്. അങ്ങനെ DONIX ഡോണിക്സ്. അങ്ങനെയാണ് ഡോണിക്സ് എന്ന പേരിലേക്ക് എത്തപ്പെട്ടത്. ഡോണിയു ആയത് ഞാൻ കുറേ ഫോളോ ചെയ്ത് പിന്നെ ഡോണിക്സ് ആയി. പിന്നെ എങ്ങനെയാണ് ഈ ക്ലാഷ് എന്ന് പറഞ്ഞാൽ, കുറച്ച് ഒരു 10-ാം ക്ലാസ് പ്ലസ് വൺ കാലഘട്ടങ്ങളിൽ തന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന ഗെയിമിന് ഒരു മാസ് അഡിക്റ്റഡ് ആയിരുന്നു ഞാൻ. വളരെ അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ റെഗുലർ ടൈം മുഴുവൻ ഞാൻ ക്ലാഷ് ഓഫ് ക്ലാനിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. ടോട്ടൽ 10 വരെ എത്തി. യൂട്യൂബിലേക്ക് തിരിഞ്ഞതിന് ശേഷം അതുമായിട്ട് ഒരു മെയിൻ്റെനൻസ് ഇല്ല. ഞാൻ കുറേ അത് എൻ്റെ മൊബൈലിൽ വെച്ചു കളയണമെന്നൊരു മനസ്സ് പറഞ്ഞില്ല. പിന്നെ ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്. കാരണം അങ്ങനെ അത് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡിക്റ്റായി, നമ്മുടെ വേസ്റ്റ് ഓഫ് ടൈം എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അതിൽ കൂടുതലായി അപ്ഡേറ്റുകൾ വന്നതുകൊണ്ടാണ് ഞാൻ ഒന്നാമതത് എൻ്റെ സമയം വളരെ നഷ്ടമാകുന്നു എനിക്ക് തോന്നിയത് കൊണ്ടാണ് അത് ഇല്ലാതാക്കിയത്. അങ്ങനെയാണ് ഞാൻ ഡോണിസ് ക്ലാഷ് എന്ന ആ പേര് തന്നെ നിലനിർത്തിയത്. പിന്നെ ഞാൻ ആ ക്ലാഷ് കളയണമെന്ന് വിശ്വസിച്ചു. പക്ഷേ ഒരുപാട് പേർക്ക് ഡോണിസ് ക്ലാഷ് എന്ന് പറയുമ്പോൾ എൻ്റെ മുഖം ഓർമ്മ വരുന്നു എന്ന് പറയുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ അത് പേരിപ്പോഴും ആ നിലനിർത്തി ഡോണിസ് ക്ലാഷ് എന്ന രീതിയിൽ കൊണ്ടുപോവുകയാണ്. ഇതൊരിക്കലും ഞാൻ വെളിപ്പെടുത്തരുത് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ 100-ാമത്തെ വീഡിയോ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര്, എന്താണ് നിങ്ങളുടെ പേര്, ഇതൊന്നും അല്ല നിങ്ങളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇങ്ങനെ പേര് വിളിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മാത്രം ഞാൻ ഇത് പറഞ്ഞതാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു 100-ാമത്തെ വീഡിയോയിൽ എത്തപ്പെടുകയും 5,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തപ്പെടുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പറ്റിങ്ങി സുഹേൽ ഡോൺ എന്ന ചാനൽ ഒന്ന് ജസ്റ്റ് സന്ദർശിക്കുന്നു, സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ക്യാമറ ടിപ്സും കാര്യങ്ങളും ഐഫോൺ ടിപ്സും ഒക്കെ അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നെയും സപ്പോർട്ട് ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോസിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക അടിക്കുക. നല്ല നല്ല കമൻറ്റുകൾ വരുത്തുക. എനിക്ക് കുറേ പേരുടെ ചാനലുകളൊക്കെ
എനിക്ക് എന്നെ വളരെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. നല്ല കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ട്, പക്ഷെ ഞാൻ അവരുടെ ചാനലുകളെ എടുത്തു പറയുന്നില്ല, കുറേ ചാനലുകൾ എന്നെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുക, പ്രൊമോട്ട് എന്ന് വെച്ചാൽ നല്ല കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ തന്ന് നല്ല സപ്പോർട്ട് തന്ന കുറേ ചാനലുകളുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോസ് മാത്രം ഒരു വെറൈറ്റി കാണുക, അല്ലെങ്കിൽ ഞാൻ ടെക്നിക്കൽ തിങ്കിലേക്ക് കടന്നാലോ എന്ന് കുറേ ചിന്തിച്ചിരുന്നു. പക്ഷെ അതിനൊക്കെ മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു വ്യത്യസ്ത കണ്ടന്റുമായിട്ട് എനിക്ക് ഇത്രയും എത്തപ്പെടാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഞാൻ ഇതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും, നല്ല ന്യൂസുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എക്സാം ടൈമാണ്, എങ്കിൽ കൂടി എനിക്ക് കിട്ടുന്ന സമയം മുഴുവൻ ഞാൻ ഇതിൽ യൂട്ടിലൈസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കുറച്ച് ഈ പ്ലസ് ടു ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഒരു ക്യാമറയൊക്കെ എടുത്ത് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിലധികം റീച്ച് കിട്ടിയില്ലെങ്കിലും എനിക്ക് കുറേ കഴിഞ്ഞ് എടുത്ത് നോക്കാൻ ഒരു മെമ്മറി ആയിട്ട് ഞാൻ ഈ വീഡിയോ എപ്പോഴും സൂക്ഷിച്ച് വെക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരേക്കും ഇതുവരെ കണ്ടിരുന്നതിൽ വളരെ നന്ദി പറയുന്നു. കീപ് സപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ്, കീപ് സപ്പോർട്ട് ഓൺസ്റ്റാർ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ടെന്നറിയാം, എങ്കിലും നിങ്ങൾ ഇത്രയും ടൈം കാത്തിരുന്നതിൽ നന്ദി. ഓക്കെ, ബൈ ബൈ.